നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങൾക്ക് പീടെ അനുഭവിക്കേണ്ടത് ഈ ശരീരമാണ് ആ ഓരോ കോശങ്ങളും അത് ആസ്വദിച്ച് ജീവിക്കുകയാണ് അതിൻ്റെ ജീർണനം നമുക്കത് വേദനകളായിട്ടായിരിക്കും വരുന്നത് നമ്മൾ മരിച്ച ശരീരങ്ങളെയാണ് ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നത് ശവക്കറികളെന്ന് പറയും ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന മരണത്തോടു കൂടി ഈ ഡയമെൻഷനിലെ എല്ലാം തീർന്നു എന്നാണ് ഒരിക്കലുമല്ല ഈ മരണശേഷമുള്ള നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങൾക്ക് പീഡ അനുഭവിക്കേണ്ടത് ഈ ശരീരമാണ് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്നതിന് ശരീരപീഠ എന്നും മരിച്ചതിന് ശേഷമുള്ളതിനെ നമുക്ക് കർമ്മഫലമെന്നും മനസ്സിലാക്കാം മരണശേഷം ജീവനും ബോധവും സാക്ഷിയും അതിനൊരു പ്രത്യേക അനുപാതത്തിലാക്കി അത് മോക്ഷത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ജീവൻ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നുള്ളൂ ബോധവും സാക്ഷിയും നമ്മളിൽ തന്നെയാണുള്ളത് ശരീരബോധം എന്ന് പറയുന്നത് പ്രപഞ്ചബോധത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് ശരീരബോധത്തിലും സാക്ഷിയെ കോശങ്ങളിലേക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടതായി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി നമ്മളുടെ ഓരോ കോശങ്ങളുടെയും ജീർണനം എന്ന് പറയുന്നത് ആ ഓരോ കോശത്തിൻ്റെ ലൈഫാണ് ആ ഓരോ കോശങ്ങളും അത് ആസ്വദിച്ച് ജീവിക്കുകയാണ് അതിൻ്റെ ജീർണനം നമുക്കത് വേദനകളായിട്ടായിരിക്കും വരുന്നത് അകലങ്ങളിലിരുന്ന് നമ്മളെ പറ്റി സംസാരിക്കുന്ന വിദ്വേഷവും നല്ലതുമായിക്കോട്ടെ എല്ലാ സംസാരങ്ങളും എല്ലാ പ്രവർത്തികളും നമ്മളിലിരുന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ആ ദഹിപ്പിക്കുന്ന കാലഘട്ടം എത്രയുണ്ടോ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് ദഹിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷം പോലെയായിരിക്കും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ദിവസമായിരിക്കും അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരം ദിവസങ്ങളോളം ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക പോസ്റ്റ്മോർട്ടം ചെയ്യുക ഈ ഇത്തരം പ്രവർത്തികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ആ മരിച്ച ശരീരം അനുഭവിക്കുന്ന വേദന എത്രമാത്രം വലുതായിരിക്കുമെന്ന് നമ്മളുടെ ചിന്തയ്ക്കെല്ലാം അധീനമായിരിക്കും അത് നമുക്കൊന്നും ഒരിക്കലും അത് ചിന്തിക്കാൻ പറ്റില്ല അത്രമാത്രം വേദനയേർന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മരിച്ച ശരീരം ഉടൻ ദഹിപ്പിക്കണമെന്ന് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ മരിച്ച ശരീരങ്ങളെയാണ് ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നത് ശവക്കറികളെന്ന് പറയും ഗുരുദേവൻ ഇതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ശവക്കറികൾ കഴിക്കാൻ പാടില്ല എന്ന് ആ ജീവിയുടെ കർമ്മഫലം അതനുഭവിച്ച് തീർക്കേണ്ടതാണ് ആ കർമ്മഫലത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കർമ്മഫലം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതായി വരും നമുക്ക് നമ്മുടെ കർമ്മഫലം തന്നെ അനുഭവിച്ച് ജീവിച്ച് തീർക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ മറ്റൊരു ജീവിയുടെ കർമ്മഫലം കൂടി ഏറ്റെടുക്കുന്നത് അപ്പം നമ്മൾ എവിടെയാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകണതെന്ന് ഒന്നുകൂടി ചിന്തിക്കണം